തെലങ്കാന മുഖ്യമന്ത്രിയായി എ രേവന്ത് റെഡ്ഡി ഇന്ന് അധികാരമേൽക്കും. ഹൈദരാബാദിലെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. മല്ലുഭട്ടി വിക്രമാർക്ക ഉപമുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ച് BJPയിൽ തീരുമാനമായില്ല. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിച്ച വസുന്ധര രാജയെ BJP കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എപ്പോഴാണ് ഈ സത്യപ്രതിജ്ഞ, ഈ ഉപമുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയും ഇന്ന് ഉണ്ടാകുമെന്ന് കരുതാമോ? കൂടാതെ ഇന്ത്യ സഖ്യത്തിൽ ആരെങ്കിലും പങ്കെടുക്കുമോ? വേണു, ഉച്ചയ്ക്ക് 1 മണിക്കാണ് തെലങ്കാനയിലെ മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി സത്യപ്രതിജ്ഞ ചെയ്യുക. കൂടാതെ ചില ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. ഉപമുഖ്യമന്ത്രിയായി മല്ലു ഭട്ടി വിക്രമാർക്കയും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രിയെ എ രേവന്ത് റെഡ്ഡി ഇന്ന്, കോൺഗ്രസ് മുഖ്യമന്ത്രിയെ എ രേവന്ത് റെഡ്ഡി ഇന്ന് ഉച്ചയ്ക്ക് സത്യപ്രതിജ്ഞയും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി, കൂടാതെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനകം തന്നെ ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ മാരത്തോൺ ചർച്ചകൾ ഡൽഹിയിലും ഹൈദരാബാദിലും നടന്നിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് എ രേവന്ത് റെഡ്ഡിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ഉച്ചയ്ക്ക് 1 മണിക്ക് സത്യപ്രതിജ്ഞയും. സത്യപ്രതിജ്ഞ എന്നാൽ ആദ്യം തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച 6 ഉറപ്പുകൾ അതിലേക്ക് നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുന്ന എ രേവന്ത് റെഡ്ഡി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റ് തർക്കങ്ങൾ, അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മല്ലു ഭട്ടി വിക്രമാർക്ക് എന്ന പേരിൽ തന്നെയാണ് ഉപമുഖ്യമന്ത്രിയെ ഇപ്പോൾ പരിഗണിക്കുന്നത്. കൂടാതെ ഉത്തം റെഡ്ഡി, അതോടൊപ്പം തന്നെ സീതാക്കി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം സുപ്രധാനപ്പെട്ട വകുപ്പിലേക്ക് പരിഗണിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായ വിവരം. അതോടൊപ്പം നേരത്തെ വേണു സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് ആരെങ്കിലും പങ്കെടുക്കുന്ന തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ, അധ്യക്ഷ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. മാത്രമല്ല പാർലമെന്റ് അടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റ് കൂടുതൽ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്ന തർക്കത്തിന് ശേഷമാണ് ഇപ്പോൾ പരിഹരിച്ചുകൊണ്ട് എ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യം പരിശോധിച്ചാൽ രാജസ്ഥാൻ, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കുള്ള ചർച്ചകൾ ഇപ്പോഴും ഡൽഹിയിൽ തുടരുന്നുണ്ട്. വസുന്ധരാജെ ഇന്നലെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും കേന്ദ്രനേതൃത്വം ഇപ്പോഴും പരിഗണിക്കുന്ന പേര് പുതിയ പുതുമുഖം വരട്ടെ എന്നാണ്. പക്ഷേ വസുന്ധരാജെ ഇതിനകം തന്നെ കേന്ദ്രനേതൃത്വം ഭാഗത്തിന് ചില സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. കാരണം 70 MLAമാരുടെ പിന്തുണയുണ്ടെന്ന ഒരു വിവരമാണ് കേന്ദ്രനേതൃത്വം ധരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്രം എന്ത് തീരുമാനമെടുക്കുമെന്നത് വലിയ പ്രാധാന്യപ്പെട്ടതാണ്. കാരണം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ ഒരു വസുന്ധരാജെ വെട്ടി മറ്റൊരു പേരിലേക്ക് പോകുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് രാജസ്ഥാൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ദിയാകുമാരി, അതോടൊപ്പം ഗജേന്ദ്ര ശേഖാവത് അടക്കമുള്ള പേരുകളും ഇപ്പോൾ പരിഗണനയിലുണ്ട്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രിയായി ഉച്ചയ്ക്ക് 1 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.